ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കാർത്തിയുടെ കൈതി എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ടീസർ കണ്ടതാണ്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടീസറാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം എൻ്റെ ഡയറക്ടർ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളി മുന്നേ ചെയ്തിട്ടുള്ളത് മാനഗരം എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. കാണാം. வெளி வந்தே ஆகணும். அவன் பேர் ஏதோ டில்லியா, ஜெயில இருந்து தப்பிச்சிருப்பான் போல. அதே கடை பார்த்துருக்கேன். மூஞ்சி எப்படி இருக்கும் யாருக்காவது தெரியுமா? அவன் ஒரு ஆயுள் கட்டண கைதி. 10 வருஷமா அவன் குழந்தைய அவன் பார்த்தது கிடையாது. உண்மையை சொன்னா விட்டுருவாங்க. என்ன பண்ற? 10 வருஷம் உள்ள இருந்தேன்னு மட்டும்தானே சார் தெரியும். உள்ள போறதுக்கு முன்னாடி என்ன பண்ணிட்டு നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. കാര്യം ലോകേഷ് കനകരാജ് എന്ന് പറയുന്നത് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പം അടുത്തത് വിജയ്, ഇളയദളപതി വിജയുമായിട്ട് സിനിമയാണ് പുള്ളി ചെയ്യുന്നത്. അതിൽ വിജയ് സേതുപതിയും മലയാളത്തിൽ നിന്ന് ആൻ്റണി വർഗീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഡയറക്ടർ ആയിക്കൊണ്ട് ഒരു അതിൻ്റെ ഒരു പാത്തിലാണ് ഈ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ടീസറും ഈ ട്രെയിലറും ഭയങ്കര പ്രോമിസിംഗ് ആണ്. ഇതിലും ഭയങ്കര ക്യാച്ചി ആയിരുന്നു ഇതിൻ്റെ ടീസർ. ടീസർ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്പ് കട്ടാണല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത അതിനുണ്ട്. ഇതിൽ കുറച്ചുകൂടെ റിവീൽ ആവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നരേൻ ഒരു മെയിൻ റോളിൽ, കാർത്തിയുടെ കൂടെ തന്നെ മെയിൻ റോളിൽ നരേനുണ്ട്. അപ്പോൾ നരേൻ ഒരു നല്ല റോൾ കിട്ടുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമാണ്. കാര്യം പുള്ളി ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ഒരു നടനാണ്. എന്തൊക്കെയോ ഒരു പുള്ളി ഭയങ്കര സെലക്റ്റീവ് ആയതുകൊണ്ട് മാത്രം ഒരു കരിയർ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ നോക്കിയതുകൊണ്ട് തകർന്നു പോയൊരു നടനാണ്. എന്തായാലും നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. പ്രധാനമായിട്ടുള്ള ബി ജി എം രസമുണ്ടെന്നല്ല, അതാണ് ഇന്റൻസ് ആയിട്ടുള്ള, ലൈക്ക് നമ്മളെ എൻഗേജ് ചെയ്ത് നമുക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ആണ്. ലൈക്ക് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള ഒരു ഫീൽ തരുന്ന രീതിയിലുള്ള ത്രില്ലർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, കാർത്തി എന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ് കാർത്തി. അപ്പം ആ അതിൻ്റെ ഒരു ആ ഒരു സ്വിങ് ഇടയ്ക്ക് വെച്ച് എവിടെയോ ഒന്ന് അതൊരു അത് സിനിമയുടെ നിലവാരത്തിൻ്റെ കാര്യമാണെന്നേ പറയാൻ പറ്റൂ. കാർത്തിക്ക് ആ അതെ, അതായത് അല്ല
ഞാൻ ഈ എന്ത് പറയുന്ന ഞാൻ ഈ സിനിമയുടെ അത് കാർത്തിയുടെ സിനിമകളുടെ നിലവാരത്തിന്റെ കാര്യം താഴേക്ക് പോയി എന്നത് വേണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അത് ആ ഒരു ആക്ടറിന്റെ ഗ്രാഫിനെ എന്തായാലും ബാധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അഭിനയത്തിന് വ്യത്യാസമൊന്നും പക്ഷെ എന്തായാലും ആ ഒരു ചില ആൾക്കാർ മോഹൻലാൽ അഭിനയ പ്രാധാന്യമില്ലാത്ത സിനിമകൾ ചെയ്യുന്ന കുറവായതുകൊണ്ട് മോഹൻലാൽ ഇപ്പൊ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ സില്ലിയാണ്. അല്ല നീ പറഞ്ഞ അങ്ങനെയാണെന്നല്ല. അപ്പൊ എന്തായാലും ഈ മൂവിയിലെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള ശ്യാം സിയസ് ആണ്. അപ്പൊ പുള്ളി ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ്ഡ് ഒന്നും ആയിട്ടില്ല, എന്നാലും നമുക്ക് റെക്കഗ്നൈസ്ഡ് ആണ്. പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു ഈ ലീഗ് മെയിൻ ലീഗ് ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല തമിഴിലുണ്ടോ എന്ന്. പക്ഷെ എന്തായാലും ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള മ്യൂസിക് ആണ്, നല്ല മ്യൂസിക് ആണ്. ഈ മ്യൂസിക് ഈ മൂവിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവാൻ ഒരുപാട് സാധ്യത. കാര്യം ഈ മഹാനഗരം എന്ന് പറയുന്ന മൂവി എടുത്താലും അതൊരു സീറ്റു അടിച്ച് ത്രില്ലറാണ്. അപ്പം അടുത്തത് എന്ത് എന്ന രീതിയിൽ പോകുന്ന തരം സിനിമകളുടെ ഒരു വക്താവാണ് ഡയറക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷ. പിന്നെ ഉള്ളത് സ്ക്രിപ്റ്റ് നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഡയലോഗ്സ് ഒക്കെ വളരെ അപ് ടു ദ മാർക്കായിരുന്നു, നല്ല ക്യാച്ചി ആയിട്ടുള്ള. അതേപോലെ തന്നെ ഈ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇൻറ്റൻസ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള വളരെ ഡെപ്ത് ഉള്ള ഡയലോഗ്സ് ആണ് ഇപ്പോൾ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ട്രെയിലറിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇത്ര തന്നെ, വേറെ വലിയ ഇതൊന്നും തോന്നിയില്ല. അതായത് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.